നോക്കുമോളെ, നീ ഇപ്പോ വലിയൊരു വ്രതം എടുത്തോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുമ്പോ ഒരുപാട് തടസ്സങ്ങൾ സഹജമാണ്. ഇപ്പൊ ഉണ്ടായത് അതുപോലൊരു തടസ്സമാണെന്ന എനിക്ക് തോന്നുന്നത്. ഈ പെൺകുട്ടിക്കാണ് ഇപ്പൊ ശല്യം ഉണ്ടായതെങ്കിലും അതിനെ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് വ്രതത്തിനുണ്ടാകുന്ന തടസ്സമാണെന്ന് എനിക്കുറപ്പാണ്. എന്നാൽ വ്രതം പകുതിയിൽ വെച്ച് നിർത്തുന്നത് ഒരിക്കലും ശരിയാവില്ല, തുടരണം. ആയിക്കോട്ടെ തിരുമേനി. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം എന്റെ ശക്തികളെല്ലാം ക്ഷയിച്ചു പോയോ? നാഗലോകത്തിൽ നിന്ന് പുറത്തു പോയപ്പോഴേക്കും എന്റെ ശക്തി കുറഞ്ഞു പോയോ? ഞാൻ ദേഷ്യത്തോടെ ദൃഷ്ടി തുറന്നാൽ എതിരെ നിൽക്കുന്നവൻ അഗ്നിയിൽ വെന്തു വെണ്ണീറായനെ. ഞാൻ സർപ്പമായി പത്തി വിടർത്തിയാൽ എതിരെയുള്ളവൻ എന്റെ ഭ്രംശനമേറ്റ് തൽക്ഷണം മരണമടഞ്ഞേനെ. എന്നാൽ ഇവിടെ ഇച്ഛാധാരിയായിരുന്ന ഞാൻ എന്തുകൊണ്ട് എനിക്ക് എന്റെ രൂപം മാറാൻ സാധിക്കുന്നില്ല? മോഹിനി, ഭൂലോകം മാറിയെന്ന് നീ പറഞ്ഞിരുന്നില്ലേ? എന്നാൽ ഭൂമിയിലുള്ള മനുഷ്യരുടെ ശക്തി നാഗങ്ങളെക്കാൾ വലുതാണെന്ന് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? മനുഷ്യരുടെ ശക്തി നാഗങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതലെന്നോ? ഇല്ല, ഒരു സാധ്യതയുമില്ല. ഈ സൃഷ്ടി ഉള്ളിടത്തോളം കാലം അത് അസാധ്യമായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ നിസ്സാരയായ മനുഷ്യ കന്യകയ്ക്ക് എന്നെ അടിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ഞാൻ എങ്ങനെ അവളുടെ മുമ്പിൽ തോറ്റുപോയി? എങ്കിൽ അവളുടെ ശക്തി മനുഷ്യ ശക്തിയല്ല, നാഗശക്തിയാണ്. അതേ ശേഷനാഗ, അവൾ വെറുമൊരു മനുഷ്യകന്യകയല്ല, നാഗറാണി. നിന്റെ ജ്യേഷ്ഠൻ ആദിശേഷന്റെ പത്നി നാഗറാണി. എന്റെ ജ്യേഷ്ഠത്തി? അതെ, എന്റെ ജ്യേഷ്ഠന്റെയോ? ആ കാരണം കൊണ്ടാണ് നിന്റെ ശക്തി അവളുടെ മേൽ പ്രയോഗിക്കാൻ കഴിയാഞ്ഞത്. മയൂരി, എന്തിങ്ങനെ വിഷമിച്ചിരിക്കുന്ന നീ? വിഷമം വന്നത് എനിക്കൊരു പുതിയ കാര്യമല്ല ചേച്ചി. എന്നാലും ഒന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ നീ അത് വിട്ടേക്ക്. അവനെന്തോ തലയ്ക്ക് കുഴപ്പമുണ്ടെന്നാ തോന്നേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നെ. പക്ഷെ അവന് കിട്ടേണ്ടതുപോലെ കിട്ടിയപ്പോഴേക്കും അവൻ പോയല്ലോ. ഇനി എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നേ? ഇനി ഒരിക്കലും അവൻ ഇങ്ങോട്ട് വരില്ല, നിന്നെ ശല്യപ്പെടുത്തുകയും ചെയ്യില്ല. ഞാൻ നിന്റെ കൂടെ തന്നെയില്ലേ, ഇനി നിന്നെ ആരും തന്നെ ഒരു തരത്തിലും ശല്യപ്പെടുത്തില്ല. നിന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കല്യാണം എന്ന് പറയുന്നത് രണ്ട് മനസ്സുകൾ കൂടിയുള്ള മഹാസംഗമം കൂടിയാണ്. സ്നേഹം നമുക്ക് നിർബന്ധിച്ച് നേടിയെടുക്കാൻ പറ്റില്ല. കല്യാണത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. ആ ദുഷ്ടം കാരണം ഇന്ന് നിന്റെ മനസ്സിനുള്ളില് വല്ലാത്ത വിഷമമുണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. കല്യാണം എന്ന് പറയുമ്പോ എല്ലാ പെൺകുട്ടികൾക്കും ഓരോരോ സ്വപ്നങ്ങളുണ്ടാകും. ആ സ്വപ്നം തകർക്കാൻ വേണ്ടിയിട്ട് ഏതൊരുത്തൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും ഇങ്ങനെ സങ്കടം തോന്നും. നീ വെറുതെ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, സമാധാനായിട്ടിരിക്കേ. എന്റെ കല്യാണം എന്ന സ്വപ്നം പോലും ആ ഭഗവാൻ തന്നെ ഇല്ലാതാക്കിയിട്ടാണ് എന്നെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. പിന്നെന്തിനു ആഗ്രഹിക്കണം? എന്നെ കല്യാണം കഴിച്ച എനിക്ക് മാത്രമല്ല ബുദ്ധിമുട്ട് ചേച്ചി, എന്നെ കെട്ടുന്നവനും കുറെ അനുഭവിക്കും. ഏയ്, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവൻ ചെയ്ത പ്രവൃത്തി കാരണം നിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ചേച്ചി ഇവിടെ പൂജയ്ക്കായിട്ട് വന്നതാ. ചേച്ചി ചെയ്യുന്ന പൂജയ്ക്ക് ഞാൻ സഹായം ചെയ്താൽ അത് എന്റെ മനസ്സിന് കുറച്ചെങ്കിലും ആശ്വാസം തരുന്ന കാര്യ, അല്ലാണ്ട് വേറൊന്നുമില്ല. അവരെന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയാണ്, അതായത് എന്റെ ജ്യേഷ്ഠത്തെ.
അവരെന്തിനാ എന്റെ പ്രണയത്തിന് തടസ്സം നിൽക്കുന്നത്? അവര് വന്നില്ലായിരുന്നെങ്കിൽ ഇതിനോടകം എന്റെ കല്യാണം കഴിഞ്ഞിരുന്നേനെ. മൂഢനെ പോലെ സംസാരിക്കാതിരിക്കൂ ശേഷനാഗ. ഒരു കന്യകയെ കണ്ടാൽ ഉടനെ പോയി താലി കെട്ടാനോ? ഞാൻ ചെയ്തതും അതുതന്നെയല്ലേ? അവളെ കല്യാണം കഴിച്ചേ പറ്റൂന്ന് നീ പറഞ്ഞു. ഭൂമിയിലുള്ള നിയമപ്രകാരം താലി കെട്ടുക എന്നുള്ളത് കല്യാണം കഴിക്കുക എന്നുള്ളത് തന്നെയല്ലേ? അത് തന്നെയല്ലേ ഞാനും ചെയ്തത്? എന്നിട്ട് നീ ഇപ്പോൾ എന്റെ ഭാഗത്ത് തെറ്റാന്ന് വാദിക്കുന്നു. ഈ അഹങ്കാരം ഈ ലോകത്ത് അനുവദനീയമല്ല ശേഷ. നീ അവളെ കല്യാണം കഴിക്കണം. നീ എന്നെ പ്രേതലോകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ എന്താണ് നിന്നോട് പറഞ്ഞത്? നിന്നെ എനിക്കിഷ്ടമായി, നീ എന്റെ കൂടെ എന്റെ ലോകത്തേക്ക് വരില്ലേ എന്നല്ലേ ചോദിച്ചത്? വരികയാണെങ്കിൽ ഈ ജന്മത്തിലല്ല ഇനിയുള്ള ഏഴേഴ് ജന്മത്തിലും എന്റെ പത്നിയായി ഇരിക്കുകയില്ലേ എന്ന് ചോദിച്ചിരുന്നില്ലേ? അത് സമ്മതിച്ചിട്ടല്ലേ ഞാൻ നിന്റെ കൂടെ വന്നത്. നീ അവളെ കല്യാണം കഴിക്കണമെങ്കിൽ നീ അവളെ പ്രണയിക്കണം, അവളുടെ പ്രണയം നേടിയെടുക്കണം. അതാണ് ഈ ഭൂമിയിലെ നിയമം. നാഗലോകമാകട്ടെ പ്രേതലോകമാകട്ടെ ഭൂലോകമാകട്ടെ മനസ്ഥിതി മാറിയേക്കാം, എന്നാൽ പ്രണയത്തിന്റെ കാര്യത്തിൽ എല്ലാ ലോകത്തും പെണ്ണിന്റെ മനസ്സ് ഒന്നു തന്നെയാണ്. ശേഷനാഗ, പ്രണയം എന്ന് വെച്ചാൽ ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നതാണ് എന്ന് വെച്ചാൽ എല്ലാ ബന്ധങ്ങളും ഒന്നിപ്പിക്കുന്നത്. ഭൂലോകത്തിൽ പ്രണയമില്ലാത്ത ജീവിതം അസാധ്യമാണ്. ഇവിടെ നീ അവളെ കല്യാണം കഴിക്കുന്നത് പോലെ മുഖ്യമാണ് അവളുടെ പ്രണയം നീ സ്വന്തമാക്കുന്നതും. ഇതേച്ചി എന്റെ വീട്. ഇനി ചേച്ചി പൊക്കോ. ഇതെന്താ മയൂരി, എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലേ നീ? അല്ല ഏച്ചി, നിങ്ങളെ വീട്ടിലേക്ക് വന്ന അച്ഛൻ ആരെ എന്തോന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും. അങ്ങനായ അമ്പലത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയേണ്ടി വരും. ഞാനെന്ന് വെച്ചാ അത്രയ്ക്ക് ജീവന എന്റെ അച്ഛന്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അതൊരിക്കലും സഹിക്കില്ല. അച്ഛൻ ഒരേ ഒരു കാര്യത്തിലെ വേദനയുള്ളൂ, അത് എന്റെ കാര്യത്തില. ഇന്നുണ്ടായ കാര്യം കൂടി അച്ഛൻ അറിഞ്ഞാൽ അച്ഛന്റെ വേദന ഇനി ഒരുപാട് കൂടുകയുള്ളൂ. അതുകൊണ്ടാ ഞാൻ വരണ്ടെന്ന് പറഞ്ഞത്. മോളെ, ആരാ മോളെ അത്? അച്ഛാ, ഇത് ഞാൻ അമ്പലത്തിൽ വെച്ച് പരിചയപ്പെട്ട ചേച്ചിയാ. കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. ഞാൻ കനകദുർഗയിലുള്ള